അങ്ങോട്ട് പോയി. അയ്യ രാമ, ഓ നിന്റെ ഒരു പെങ്ങളുണ്ടായിരുന്നല്ലോ, സുന്ദരി കോത, മിടും മിടുക്ക്. അവളെ മാമൊന്ന് അന്വേഷിച്ചു പറഞ്ഞു കേട്ടോ, അവളിപ്പോ എവിടെയുണ്ട്? അവള് ഭർത്താവിന് വെട്ടി വന്നപ്പോ ജയിലിലാണ്. അയ്യോ നാം അന്വേഷിച്ചിട്ടില്ല, നീ കേട്ടിട്ടില്ല കേട്ടോ രാമ. ഓ ഓർമ്മയുണ്ടോ? ഓർമ്മ പോയി, എനിക്ക് ആൽഷിമേഷ്യന്റെ അസുഖമൊന്നുമില്ല. എന്നാന്ന്? ആൽഷിമേഷ്യസ്. ആ എന്നാ പറയാം, പണ്ട് ഇവിടെയൊക്കെ പാടായിരുന്നു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഇപ്പോഴും പാടാം അല്ലേ ചേച്ചി? പാടിക്കൂടെ, ധൈര്യമായിട്ട് പാടാം. നമസ്കാരം ഉണ്ടേ. ഞാൻ ഉദ്ദേശിച്ച അതല്ല, പാട്ടല്ല, പാടം വയല്. അപ്പം തിരുമേയുടെ കാലത്തെ അപ്പോ അപ്പോ മൊട്ട ഒന്നും അല്ലടോ. അപ്പം തിരുമേയുടെ കാലത്ത് ഈ തെറ്റ് ചെയ്യുന്ന കുറ്റവാളികളെ ദേ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയ കഴുത്തിൽ കത്തി വെച്ചോണ്ടിരുന്നത്. ഇപ്പൊ പ്രേക്ഷകരുടെ കഴുത്തിൽ കത്തി വെക്കുന്നു എന്ന് മാത്രം. ഏതിന്റെ കറുത്തേടത്തില്ലത്തെ? ഓ കറുത്തേടൊന്നുമില്ലോ. വെളുത്തേടത്തില്ലെന്നായിരുന്നേ എന്റെ ജനന ശേഷം, എന്താണെന്നറിയില്ല, കറുത്തേടത്തില്ലെന്ന് അങ്ങോട്ട് പേര് മാറ്റി. ആ ഏട്ടാ, അപ്പം തിരുമേനി നാല് കെട്ടി അവസാനം തെങ്ങയെ പിടിച്ച് കെട്ടുപോയത്. ആ വേളിയിൽ ഉണ്ടായ ഊളയാണ് ഇവൻ. തിരുമേനി ഇങ്ങോട്ട് എങ്ങനെ വന്നേ? രാജപരനായിരുന്നെങ്കിൽ ഒന്ന് സംസാരിക്കാൻ കൂടി അനുവദിച്ചിട്ടുണ്ടേ. രാജപരനായിരുന്നെങ്കിൽ നാം ഒരു രഥത്തിൽ ഇവിടെ വന്നിറങ്ങിയേനെ. ഇപ്പൊ ഓട്ടം വിളിച്ചു പോന്നു. രാജഭരണം ഉണ്ടായിരുന്നെങ്കിൽ രാജാവിന്റെ ആളായി നിൽക്കണത്. സ്വീപ്പർ തസ്തികയിൽ പി എസ് സിയിൽ ഒരു ടെസ്റ്റ് എഴുതിട്ട് നിൽക്കുക. ജോലി കൂലി ഇല്ലാത്തതുകൊണ്ട് മനസ്സിനൊരു ശാന്തിയും കിട്ടണില്ല. അപ്പൊ ഇപ്പൊ എന്താണ് ജോലി? ശാന്തിപ്പണി. ഇതിന് മാത്രം ടെൻഷൻ അടിക്കാൻ കുടുംബം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടോ? വേളി കഴിച്ചതാണോ? വന്ന് വൈകി രണ്ട് വേളിയും ഒരു ചായയും കഴിച്ചു. അത് ബോളി, ചായയും ബോളി. ഇത് വേളി, രണ്ട് വേളി കഴിച്ചു. ഒന്ന് മല്ലിക അന്തർജനം, രണ്ട് സാവത്രി അന്തർജനം. ആദ്യത്തെ അന്തർജനത്തിൽ കുട്ടികൾ ഇല്ലാത്തോണ്ട് എന്നെ ഉപേക്ഷിച്ച് അങ്ങോട്ട് പോയേ. രണ്ടാമത്തതും പോയി. ഉണ്ട് 13 കുട്ടികൾ. ഓ അതുകൊണ്ട് ഇട്ടിട്ട് പോയി. അപ്പൊ ഈ മക്കളൊക്കെ അമ്പലത്തിലെ ശാന്തി? ഇതൊന്നുമില്ല, ഒക്കെ കലാകാരന്മാരാ. നന്നായി കഥകളി, സോപാന സംഗീതം ഇതിലൊക്കെ ശ്രദ്ധിക്കുന്നത്. ഇതൊന്നുമല്ല, പിന്നെ മൂത്ത മോൻ സിനിമാറ്റിക് ഡാൻസ്, രണ്ടാമത്തവൻ ആക്രോബാറ്റിക്, മൂന്നാമത്തവൻ കണ്ടംപററി, നാലാമത്തത് പോൾ ഡാൻസ്. അങ്ങനെ മറച്ചിലും തിരിച്ചുള്ള ഡാൻസുകളൊക്കെ ആദ്യം എനിക്ക് എതിർപ്പായിരുന്നേ, പിന്നീട് കാശ് കിട്ടുന്ന പരിപാടിയാണെന്ന് അറിഞ്ഞപ്പോ അങ്ങോട്ട് വിട്ടു. ഈ പൂജയുടെ ഇടയ്ക്ക് നോമും ചെറിയ സിനിമാറ്റിക് ഡാൻസ് പരിപാടി ഉണ്ട്, പിഷാരിയുടെ പരിപാടിയുടെ ഇടയ്ക്ക് വേണ്ടി എന്റെ ഒരു കണ്ടംപററി അങ്ങോട്ട് വെക്കാം. വേണമെന്നില്ല, വേണമെന്നില്ല. അതൊക്കെ തിരുമേനി അത് കൃത്യമായിട്ട് ചെയ്യുന്ന ജോലി ചെയ്ത് ജീവിച്ചാ പോരെ, ഇങ്ങനെയുള്ള പരിപാടിക്കൊക്കെ പോണോ? ഈ കുടുംബയൊക്കെ കെട്ടിവെച്ചോണ്ട് എങ്ങനെ എന്റെ ട്രൂപ്പിൽ സിനിമാറ്റിക് ഡാൻസ് കളിക്കാൻ പറ്റുന്നത്? അതെന്താ കുഴപ്പം, കുടുംബയൊന്നും ഒരു വലിയ പ്രശ്നമില്ലാത്ത കാര്യമില്ലേ? ഇതിങ്ങനെ അയച്ചിട്ടാ പിന്നെ നോക്കൂ, പണ്ട് ഒപ്പം സിനിമാറ്റിക് ആയില്ലേ, ഇനി ആ പാട്ടൊന്നും അങ്ങോട്ട് ചലിപ്പിച്ചോളൂ. എങ്ങനെയുണ്ട്? നന്നായിരുന്നു. അയ്യോ കോവിലിൽ ചെല്ലേണ്ട സമയമായി, ദേവൻ കോപിക്കും. ഓ അമ്പലത്തിലെ പൂജയുടെ സമയം ആയി കാണില്ലേ? ആ കോവിലല്ല, കോവിൽ വീട്ടിൽ മറ്റേ മുതലാളി ദേവനല്ലേ, അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണത്തിന്റെ റിസപ്ഷനാ, അതിന്റെ ഇടയിൽ എന്റെ കണ്ടംപററി ഡാൻസ്. രാമാ പോവാ.